ഹായ് ഹലോ നമസ്കാരം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഗ്യാസ് അമിതമായിട്ട് ഉപയോഗിക്കാതെ തന്നെ പ്രഷർ കുക്കറോ റൈസ് കുക്കറോ ഒന്നും ഇല്ലാത്തവർക്ക് എളുപ്പത്തിൽ എങ്ങനെ അരി ചോറാക്കിയെടുക്കാം എന്ന് കാണിക്കുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ടതില്ല വീഡിയോയിലേക്ക് പോകാം

നമ്മൾ സാധാരണ അരിയൊക്കെ വേവിക്കുന്ന സമയത്ത് പ്രഷർ കുക്കർ അല്ലെങ്കിൽ റൈസ് കുക്കർ ഇതാണ് മെയിനായിട്ട് ഉപയോഗിക്കാറ് അപ്പോൾ ഇത് രണ്ടും ഇല്ലാത്തവർ എങ്ങനെയാണ് അരി വേവിച്ചെടുക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അതും വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ട റൈസ് വടിമട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോ അരിയുടെയും വേവിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റങ്ങൾ വരാം അപ്പോൾ ഈ വടിമട്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ വേവ് നോർമലാണ് അപ്പോൾ ആ നോർമലായിട്ട് ഉള്ള അരിയുടെ വേവിന് അനുസരിച്ചിട്ടാണ് ഞാൻ ഈ ടിപ്പ് പറയുന്നത് ഞാൻ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് അരി എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ഗ്ലാസിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ടു ഫിഫ്റ്റി എം എല്ലിന്റെ കപ്പ് മൂന്ന് കപ്പ് അളവാണ് ഞാൻ അരി ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ല പോലെ ഒന്ന് കഴുകി കൊണ്ടുവരാം ഇത് അരിയെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കാസറോളാണ് അപ്പോൾ ഞാൻ എന്താ എൻ്റെ കയ്യിലുള്ള ആ ഒരു അരിയുടെ അളവിനുസരിച്ചിട്ടുള്ള കാസറോൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരി ഈ കാസറോളിലേക്ക് ഇട്ട് കൊടുക്കാം അരി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് നല്ലപോലെ തിളച്ച വെള്ളം തന്നെ ആയിരിക്കണം ചൂടുവെള്ളം ആവരുത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിന്റെ അളവ് പറയുകയാണെങ്കിൽ ആ ഒരു അരി മുങ്ങിക്കിടക്കാം പാകത്തിൻ്റെ ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ അരിയിൽ നിന്നും ഒരു ഒരു ഇഞ്ച് അളവിന് പൊക്കത്തിനാണ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊരു പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം ഈ ഒരു അരി ആയതുകൊണ്ടാണ് ഞാൻ പതിനഞ്ച് മിനിറ്റ് മാത്രം വെക്കുന്നത് വേവ് കൂടിയ അരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ വെക്കാം അപ്പോൾ നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം അപ്പം ഇതാ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ അരി വേവിക്കുന്ന ആ ഒരു കലത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ കാസ്ട്രോൾ ഒന്ന് തുറന്നു നോക്കാം ഇതാ ഈ രീതിയിൽ നമുക്ക് അരി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാം അരി ഈ കുതിരാൻ വയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അവിടെ നമുക്ക് സമയം ലാഭിക്കാൻ കഴിയും അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഞാൻ കുതിർത്തി വെച്ചിരുന്ന അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് മാത്രം ഇതൊന്ന് തിളച്ചോട്ടെ അതിനുശേഷം നമുക്കിത് ഇറക്കി വയ്ക്കാം അപ്പോൾ ഇതാ കഞ്ഞി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അതിനുശേഷം അടച്ച് വെച്ച് കട്ടിയുള്ള ഒരു തുണി വെച്ചിട്ട് ഇത് കവർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു പഴയ ബനിയൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട് കട്ടിയുള്ള ഒരു ബനിയൻ ക്ലോത്ത് അത് നമുക്ക് ഇതിന് ചുറ്റുവായിട്ടൊന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കാം കവർ ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് ഒരു ഒരു മണിക്കൂറിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചോറ് നല്ലതുപോലെ വെന്തിട്ടുണ്ടാകും അപ്പം നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ചൂടുണ്ട് ചൂട് തീരെ പോയിട്ടൊന്നുമില്ല ഇതാ ചോറ് കണ്ടോ തീരെ കുഴഞ്ഞു പോകാതെ വിട്ടു വിട്ടിരിക്കുന്ന നല്ല വെന്ത ചോറ് തന്നെയാണ് നല്ല ചൂടുണ്ട് ഇതാ ഇത് കാണിച്ചു തരാം കണ്ടോ നല്ല വെന്ത ചോറ് എന്നാൽ ഒട്ടും കുഴഞ്ഞും പോയിട്ടില്ല അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി മുതല് പ്രഷർ കുക്കറോ അല്ലെങ്കിൽ റൈസ് കുക്കറോ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചോറ് ഇതുപോലെ വേവിച്ചെടുക്കാവുന്നതാണ് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാനിതപ്പോൾ ഒന്ന് വെള്ളം കളഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരാം കേട്ടോ അപ്പം ചോറ് വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി അത് എളുപ്പത്തിൽ വാർത്തെടുക്കാൻ കൈ ഒന്നും പൊള്ളാതെ എളുപ്പത്തിൽ വാർത്തെടുക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് വീഡിയോസിൽ കാണിച്ചിട്ടുള്ള ഒന്നു തന്നെയാണ് അതായത് ഇതുപോലത്തെ ക്ലിപ്പുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല പേപ്പർ ക്ലിപ്പാണത് അപ്പോൾ ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ടാണ് ഞാനിത് വാർത്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ ചോറ് പുറത്തേക്ക് പോകാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വാർത്തെടുക്കാൻ പറ്റും രണ്ട് ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡിലായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ ഒന്ന് കമിഴ്ത്തി വെച്ചാൽ മതി അപ്പോൾ തന്നെ അതിൽ വെള്ളമൊക്കെ ഒന്ന് വാർന്നെടുക്കും അതുപോലെ നമുക്ക് തുണിയുടെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് ചോറ് വാർത്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു മെത്തേഡിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അരിയുടെ വേവിനനുസരിച്ചിട്ട് സമയം കൂടുതലോ കുറവോ വെക്കേണ്ട രീതിയിൽ വെക്കും ഇപ്പോൾ റേഷനരി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റൊന്നും കാസറോളിൽ വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചോറായി കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷമായാലും നമ്മൾ ഒരുപാട് നേരം ഒരു മണിക്കൂറൊന്നും വെക്കേണ്ട ആവശ്യമില്ല റേഷനരി ആണെന്നുണ്ടെങ്കിൽ അല്ല വേവ് കൂടിയ അരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് സമയം കൂട്ടി വെക്കാം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടാൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്